ഓം ശാന്തി. 22/12/2014. ബാബ പറയുകയാണ്, മധുരമായ കുട്ടികളെ, എല്ലാത്തിന്റെയും ആധാരം ഓർമ്മയാണ്. ഓർമ്മയിലൂടെ തന്നെ നിങ്ങൾ മധുര സ്വഭാവമുള്ളവരായി മാറും. ബാബയുടെ ഓർമ്മയിൽ തന്നെയാണ് മായയും യുദ്ധത്തിന് വരുന്നത്. ചോദ്യം: ഈ ഡ്രാമയിൽ ഏത് കാര്യമാണ് വളരെ ചിന്തിക്കാനായിട്ടുള്ളത്? നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ ആ കാര്യം അറിയൂ. ഉത്തരം: നിങ്ങൾക്കറിയാം, ഡ്രാമയിൽ ഒരു പാർട്ട് രണ്ട് തവണ അഭിനയിക്കാൻ സാധിക്കില്ല. മുഴുവൻ ലോകത്തിലും എന്തെല്ലാം പാർട്ട് നടക്കുന്നുണ്ടോ, ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് നടക്കുന്നത് പുതിയ പുതിയ ദൃശ്യങ്ങളാണ്. കുട്ടികൾ ചിന്തിക്കുന്നുണ്ട്, സത്യുഗം മുതൽ ഇതുവരെ എങ്ങനെ ദിവസങ്ങൾ മാറി വന്നു. മുഴുവൻ പ്രവൃത്തികളും സെക്കൻഡ് ബൈ സെക്കൻഡ് മാറിക്കൊണ്ടിരിക്കും. ആത്മാവിൽ 5000 വർഷത്തേക്കുള്ള കർമ്മങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതൊരിക്കലും മാറില്ല. ഈ ചെറിയ കാര്യം നിങ്ങൾ കുട്ടികളുടെ അല്ലാതെ മറ്റാരുടെയും ബുദ്ധിയിലേക്ക് വരില്ല. ഓം ശാന്തി. ആത്മീയ ചെൻ ആത്മീയ കുട്ടികളോട് ചോദിക്കുകയാണ്: മധുരമധുരമായ മക്കളെ, നിങ്ങൾ നിങ്ങളുടെ ഭാവിയിലെ പുരുഷോത്തമമായ മുഖം, അതായത് പുരുഷോത്തമ ശരീരം കാണുന്നുണ്ടോ? ഇത് പുരുഷോത്തമ സംഗമയുഗമല്ലേ? നിങ്ങൾക്ക് അനുഭവമാകുന്നുണ്ട്, നമ്മൾ വീണ്ടും പുതിയ ലോകമായ സത്യുഗത്തിൽ ബ്രഹ്മബാബയുടെ വംശാവലിയിലേക്ക് പോകും. അതിനെ സുഖദാമം എന്ന് പറയും. അവിടേക്ക് പോകുന്നതിനാണ് നിങ്ങളിപ്പോൾ പുരുഷോത്തമരായി മാറുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ ഈ ചിന്ത ഉണ്ടാകണം. വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ അവരുടെ ബുദ്ധിയിലുണ്ട്, ഞാൻ ഈ പഠിപ്പിലൂടെ നാളെ ഇന്നതായി മാറും. അതുപോലെ നിങ്ങൾക്കും ബാബയുടെ അടുത്തിരുന്ന് പഠിക്കുമ്പോൾ അറിയാം, നമ്മൾ വിഷ്ണു വംശത്തിലേക്ക് പോകാനാണ് പഠിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധി അലൗകികമാണ്. ബാക്കി ഒരു മനുഷ്യന്റെയും ബുദ്ധിയിൽ ഈ കാര്യങ്ങളുണ്ടാകില്ല. ഇതൊരു സാധാരണ സത്സംഗമല്ല. ഇവിടെ ഇരിക്കുന്നുണ്ട് ശിവനെന്ന് വിളിക്കുന്ന സത്യമായ ബാബയുടെ സത്സംഗത്തിലാണ് ഇരിക്കുന്നത് നമ്മൾ. ഇത് മനസ്സിലാക്കുന്നുണ്ട്, ശിവബാബ തന്നെയാണ് രചയിതാവ്. ബാബയ്ക്ക് മാത്രമേ രചനയുടെ ആദ്യമധ്യ അന്ത്യത്തെക്കുറിച്ച് അറിയൂ. ബാബ തന്നെയാണ് ഈ ജ്ഞാനം നൽകുന്നത്. നാളത്തെ കാര്യങ്ങളും കേൾപ്പിച്ചു തരുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ ഓർമ്മയുണ്ടാകുമല്ലോ, നമ്മൾ വന്നിരിക്കുന്നത് പുനരുദ്ധാരണത്തിനായാണ്. അർത്ഥം, ഈ ശരീരം മാറി ദൈവിക ശരീരം നേടാനാണ്. ആത്മാവിനും ഇത് മനസ്സിലായി. ഇതെന്റെ തമോപ്രധാനമായ പഴയ ശരീരമാണ്, ഇതിനെ മാറ്റി പുതിയ ശരീരം നേടണം. എത്ര സഹജമായ ലക്ഷ്യമാണ്. പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്തായാലും പഠിക്കുന്ന കുട്ടികളെക്കാളും സമർത്ഥനായിരിക്കുമല്ലോ. പഠിപ്പിക്കുന്നുണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തീർച്ചയായും ദേവീ ദേവതകളാക്കി മാറ്റുക തന്നെ ചെയ്യും. ഈ പഠിപ്പ് തന്നെ പുതിയ ലോകത്തിലേക്ക് വേണ്ടിയിട്ടാണ്. ബാക്കി ആർക്കും പുതിയ ലോകത്തെക്കുറിച്ച് അല്പം പോലും അറിവില്ല. ഈ ലക്ഷ്മിനാരായണൻ പുതിയ ലോകത്തിന്റെ അധികാരികളായിരുന്നു. ദേവീ ദേവതകളും നമ്പർ വൈസ് ആയിരിക്കുമല്ലോ. എല്ലാവരും ഒരുപോലെയാകുക സാധ്യമല്ല. എന്തെന്നാൽ രാജധാനി തയ്യാറാകുകയാണല്ലോ. ഈ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കണം. നമ്മൾ ആത്മാക്കൾ പതിതത്തിൽ നിന്ന് പാവനമായി മാറുന്നതിനായി ഇപ്പോൾ പാവനമായ ബാബയെ ഓർമ്മിക്കുകയാണ്. ആത്മാവ് തന്റെ മധുരമായ അച്ഛനെയാണ് ഓർമ്മിക്കുന്നത്. ബാബ സ്വയം പറയുന്നു, നിങ്ങളെന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ പാവനവും സദോപ്രധാനവുമായി മാറും. എല്ലാത്തിന്റെയും ആധാരം ഓർമ്മയുടെ യാത്രയാണ്. ബാബ തീർച്ചയായും ചോദിക്കും, മക്കളെ, എന്നെ എത്ര സമയം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്? ഓർമ്മയുടെ യാത്രയിൽ തന്നെയാണ് മായയും യുദ്ധത്തിന് വരുന്നത്. യുദ്ധം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഓർമ്മയുടെ യാത്രയിൽ മായ യുദ്ധം തന്നെയാണ് നടത്തുന്നത്. അതുകൊണ്ട് കുട്ടികൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ജ്ഞാനത്തിൽ മായ കൊടുങ്കാറ്റ് കൊണ്ടുവരില്ല. കുട്ടികൾ പറയുന്നുണ്ട്, ബാബ, ഞങ്ങൾ അങ്ങേ ഓർമ്മിക്കുന്നു, പക്ഷേ മായയുടെ ഒരു കൊടുങ്കാറ്റ് വന്നതും താഴെ വീഴ്ത്തിക്കളയുന്നു. നമ്പർ 1 കൊടുങ്കാറ്റ് ദേഹ അഭിമാനമാണ്. പിന്നീട് കാമം, ക്രോധം, ലോഭം, മോഹം തുടങ്ങിയവ. കുട്ടികൾ പറയുന്നു, ബാബ,
ഞങ്ങൾ വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് ബാബയെ ഓർമ്മിക്കാൻ. ഒരു വിഘ്നവും വരാതിരിക്കണം എന്നും. പക്ഷേ കൊടുങ്കാറ്റ് വരുന്നു. ഇന്ന് ക്രോധത്തിന്റെ കൊടുങ്കാറ്റാണെങ്കിൽ നാളെ ലോഭത്തിന്റെ കൊടുങ്കാറ്റാണ്. ബാബ, ഇന്ന് ഞങ്ങളുടെ അവസ്ഥ വളരെ നല്ലതായിരുന്നു. മുഴുവൻ ദിവസത്തിൽ ഒരു കൊടുങ്കാറ്റും വന്നില്ല. വളരെ സന്തോഷമായിരുന്നു. ബാബയെ വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മിച്ചു. സ്നേഹത്തിന്റെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയെല്ലാം കുട്ടികൾ ബാബയ്ക്ക് റിപ്പോർട്ട് കൊടുക്കാറുണ്ടെന്ന് പറയണ ബാബ. ബാബയുടെ ഓർമ്മയിലൂടെ നിങ്ങൾ വളരെ മധുര സ്വഭാവമുള്ളവരായി മാറും. ഇതുമറിയാം, നമ്മൾ മായയോട് തോറ്റു തോറ്റ് ഇന്നത്തെ ഗതിയിലെത്തി. ഇതാരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? മനുഷ്യരാണെങ്കിൽ ലക്ഷക്കണക്കിന് വർഷമെന്നോ പരമ്പരയെന്നോ പറയുന്നു. നിങ്ങൾ പറയും, നമ്മൾ വീണ്ടും ഇപ്പോൾ മനുഷ്യനെന്ന ദേവതയായി മാറുകയാണ്. ഈ ജ്ഞാനം ബാബ തന്നെയാണ് വന്ന് നൽകുന്നത്. വിചിത്രനായ ബാബയാണ് വിചിത്രമായ ജ്ഞാനം നൽകുന്നത്. വിചിത്രൻ എന്ന് വിളിക്കുന്നത് നിരാകാരനായ ശിവബാബയാണ്. നിരാകാരൻ എങ്ങനെ ഈ ജ്ഞാനം നൽകും? ബാബ സ്വയം മനസ്സിലാക്കിത്തരുന്നു, ഞാൻ എങ്ങനെയാണ് ബ്രഹ്മ ബാബയുടെ ശരീരത്തിൽ വരുന്നത്. എന്നിട്ടും മനുഷ്യർക്ക് സംശയമാണ്. എന്താ, ഈ ഒരു ബ്രഹ്മാവിന്റെ ശരീരത്തിൽ മാത്രമേ ഭഗവാൻ വരുള്ളൂ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. പക്ഷേ ബാബ പറയാണ്, മക്കളെ, ഡ്രാമയിൽ ഈ ശരീരമാണ് ബാബയ്ക്ക് നിമിത്തമായത്. അല്പം പോലും ഈ രഥത്തിലും മാറ്റമുണ്ടാകില്ല. ഈ കാര്യങ്ങൾ നിങ്ങളാണ് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. ആത്മാവ് തന്നെയാണ് പഠിക്കുന്നത്. ആത്മാവ് തന്നെയാണ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ആത്മാവ് വളരെ വിലപ്പെട്ടതാണ്. ആത്മാവ് അവിനാശിയാണ്. കേവലം ശരീരം മാത്രമാണ് നശിക്കുന്നത്. നമ്മൾ ആത്മാക്കൾ നമ്മുടെ പരംപിത പരമാത്മാവിൽ നിന്നും രചയിതാവിന്റെയും രചനയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ 84 ജന്മങ്ങളുടെ ജ്ഞാനം നേടിക്കൊണ്ടിരിക്കുന്നു. ജ്ഞാനം ആരാണ് എടുക്കുന്നത്? ആത്മാവ്. നിങ്ങൾ ആത്മാവ് തന്നെയാണ് ജ്ഞാനസാഗരനായ ബാബയിൽ നിന്നും മൂലവദനം സൂക്ഷ്മവദനം ഇവയെക്കുറിച്ചും മനസ്സിലാക്കിയത്. ഞാൻ ആത്മാവാണ്, ഇത് മനസ്സിലാക്കണം. ഈ കാര്യം മനുഷ്യർക്കാർക്കും അറിയില്ല. സ്വയം ശരീരമാണെന്ന് കരുതി തലകീഴായ ജീവിതമാണ് ജീവിക്കുന്നത്. പാട്ട് പാടാറുണ്ട്, ആത്മാവ് സത് ചിത് ആനന്ദ സ്വരൂപമാണ്. ഏറ്റവും കൂടുതൽ മഹിമയുള്ളത് പരമാത്മാവിനെ കുറിച്ചാണ്. ഒരു ബാബയ്ക്ക് എത്രയധികം മഹിമയാണ്! ബാബ തന്നെയാണ് ദുഃഖഹർത്താവും സുഖകർത്താവും. ദുഃഖഹർത്താവും സുഖകർത്താവും ജ്ഞാന സാഗരമാണെന്ന് മറ്റാർക്കും അറിയില്ലല്ലോ. ഇത് ബാബയുടെ മാത്രം മഹിമയാണ്. കുട്ടികളും മാസ്റ്റർ ദുഃഖകർത്താവും സുഖകർത്താവുമാണ്. നിങ്ങൾ കുട്ടികൾക്കും ഈ ജ്ഞാനം ഉണ്ടായിരുന്നില്ല. നിങ്ങളുടേത് ബേബി ബുദ്ധിയായിരുന്നു. കുട്ടികൾക്ക് വളരെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ജ്ഞാനം ഉണ്ടാകില്ലല്ലോ. അപ്പോൾ അവഗുണവും ഉണ്ടാകില്ല. അതിനാൽ കുഞ്ഞുങ്ങളെ മഹാത്മാവെന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ കുഞ്ഞായിരിക്കുമ്പോൾ പവിത്രമാണ്. എത്ര ചെറിയ കുട്ടിയാണോ അത്രയും നമ്പർ 1 പുഷ്പമാണ്. കർമാതീത അവസ്ഥയിലുള്ളതുപോലെയാണ്. കർമ്മം, അകർമ്മം, വികർമ്മം എന്നിവയെക്കുറിച്ചൊന്നും അറിയില്ല. അതിനാൽ അവർ പുഷ്പമാണ്. എല്ലാവരെയും കുഞ്ഞുങ്ങൾ ആകർഷിക്കുന്നു. എങ്ങനെയാണോ ബാബ ആകർഷിക്കുന്നത് അതുപോലെ കുട്ടികളിലേക്ക് എല്ലാവർക്കും ആകർഷണമുണ്ടാകുന്നു. ബാബ വന്നിരിക്കുന്നത് തന്നെ എല്ലാവരെയും ആകർഷിച്ച് സുഗന്ധമുള്ള പുഷ്പങ്ങളാക്കി മാറ്റാനാണ്. ചിലരിലെങ്കിലും മുള്ളുകളെല്ലാം മുള്ളായി തന്നെ ഇരിക്കുന്നു. 5 വികാരങ്ങൾക്ക് വശപ്പെട്ടവരെ മുള്ളെന്ന് പറയും. നമ്പർ 1 മുള്ള് ദേഹാഭിമാനത്തിന്റേതാണ്. ഇതിലൂടെ മറ്റു മുള്ളുകളെല്ലാം വരുന്നു. മുള്ളുകളുടെ കാട് വളരെയധികം ദുഃഖം നൽകുന്നതാണ്. വ്യത്യസ്ത തരത്തിലുള്ള മുള്ളുകളാണല്ലോ കാട്ടിലുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ ലോകത്തെ ദുഃഖധാമം എന്ന് വിളിക്കുന്നത്. പുതിയ ലോകത്തിൽ മുള്ളുപോലുള്ള സ്വഭാവം ആരിലും ഉണ്ടാകില്ല. അതുകൊണ്ട് പുതിയ ലോകത്തെ സുഖധാമം എന്ന് വിളിക്കുന്നു. ശിവബാബ പൂക്കളുടെ തോട്ടം നിർമ്മിക്കുകയാണ്. രാവണൻ മുള്ളുകളുടെ കാടുണ്ടാക്കി. അതിനാൽ രാവണനെ മുള്ളുകൊണ്ടുള്ള രൂപങ്ങളുണ്ടാക്കി കത്തിക്കുന്നു. എന്നാൽ ബാബയ്ക്ക് അർപ്പിക്കുന്നത് പുഷ്പങ്ങളാണ്. ഈ കാര്യങ്ങൾ ബാബയ്ക്കറിയാം, കുട്ടികൾക്കും അറിയാം, മറ്റാർക്കും ഇതൊന്നും അറിയില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഡ്രാമയിലെ ഒരു പാർട്ട് രണ്ടാമതൊരു തവണ
ഉടനെ അഭിനയിക്കുന്നില്ല. അതായത് പവ പറയുന്ന സെക്കൻഡ് ബൈ സെക്കൻഡ് ഡ്രാമയിലെ നമ്മുടെ പാർട്ട് മാറിക്കൊണ്ടിരിക്കും. എന്തെല്ലാം ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു, സെക്കൻഡ് ബൈ സെക്കൻഡ് പുതിയ പുതിയ ദൃശ്യങ്ങളാണ് നാടകത്തിൽ നടക്കുന്നത്. സത്യുഗം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ ദിവസത്തിലെയും ഡ്രാമ വേറെ വേറെയാണ്. 5000 വർഷത്തിലെ കാര്യങ്ങളും ആത്മാവിൽ റെക്കോർഡായതാണ്, അതൊരിക്കലും മായില്ല. ഓരോ ആത്മാവിലും അവരവരുടേതായ പാർട്ടുണ്ട്. ഈ ചെറിയ കാര്യം പോലും ഇപ്പോഴാരുടെയും ബുദ്ധിയിലില്ല. ഡ്രാമയുടെ ഭാവി ഭൂത വർത്തമാന കാലങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഇത് സ്കൂളല്ലേ, പവിത്രമായി മാറി ബാബയെ ഓർമ്മിക്കുന്നതിനുള്ള പഠിപ്പ് ബാബ പഠിപ്പിക്കുന്നു. ബാബ വന്ന് പതിതത്തിൽ നിന്ന് പാവനമായി മാറുന്നതിനുള്ള പഠിപ്പ് പഠിപ്പിക്കും എന്ന് മുമ്പ് ചിന്തിച്ചിട്ടുണ്ടല്ലോ. ഈ പഠിപ്പിലൂടെ തന്നെയാണ് നമ്മൾ വിശ്വത്തിന്റെ അധികാരികളായി മാറുന്നത്. ഭക്തി മാർഗത്തിലെ പുസ്തകങ്ങൾ തന്നെ വേറെയാണ്, അതിനെ ഒരിക്കലും പഠിപ്പെന്ന് പറയില്ല. ജ്ഞാനമില്ലാതെ സദ്ഗതി എങ്ങനെ ഉണ്ടാകും? ജ്ഞാനത്തിലൂടെ സദ്ഗതി ഉണ്ടാക്കാൻ ബാബയ്ക്കല്ലാതെ മറ്റാർക്ക് കഴിയും? സദ്ഗതിയിലായിരിക്കുന്ന സമയത്ത് ഭക്തി ചെയ്യേണ്ടതില്ല, അവിടെ അപാരമായ സുഖമാണ്. പിന്നീട് ഭക്തി എന്തിനു ചെയ്യണം? ഈ ജ്ഞാനം ഇപ്പോഴാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. മുഴുവൻ ജ്ഞാനവും ആത്മാവിലാണുള്ളത്. ആത്മാവിന് ഒരു ശരീരം ധാരണ ചെയ്യുമ്പോൾ പറയും ഇന്നാൾ ഇന്ന ധർമ്മത്തിലേതാണ്. അല്ലാതെ ആത്മാവിന് ധർമ്മമൊന്നുമില്ല. അതായത് ആത്മാവ് ഇന്ന മതം എന്നില്ല എന്ന് പറയണ ബാബ. ശരീരമെടുക്കുമ്പോഴാണ് ഇയാൾ ഇന്ന ധർമ്മത്തിലേതാണ് അല്ലെങ്കിൽ ഇന്ന മതത്തിലേതാണെന്ന് പറയുന്നത്. ആത്മാവ് ബിന്ദുരൂപമാണ്, ശാന്തസ്വരൂപവുമാണ്, ശാന്തിധാമം ആത്മാവിന്റെ നിവാസസ്ഥാനമാണ്. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരുന്നു, എല്ലാ കുട്ടികൾക്കും ശിവബാബയുടെ മേൽ അവകാശമുണ്ട്. വളരെയധികം കുട്ടികൾ മറ്റനേക ധർമ്മങ്ങളിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. അവർ പിന്നീട് തന്റെ യഥാർത്ഥ ധർമ്മത്തിലേക്ക് തിരിച്ചുവരും. ആരാണോ ദേവി ദേവതാ ധർമ്മം വിട്ട് മറ്റ് ധർമ്മങ്ങളിലേക്ക് പോയത്, ആ ഇലകളെല്ലാം തിരിച്ച് ദേവതാ ധർമ്മത്തിലേക്ക് തന്നെ വരും. നിങ്ങൾ ആദ്യം ബാബയുടെ പരിചയം കൊടുക്കണം. ഈ കാര്യങ്ങളിലാണ് എല്ലാവർക്കും ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ ആരാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പരിധിയില്ലാത്ത അച്ഛനാണ് ശിവബാബ. ശ്രീകൃഷ്ണൻ ദേഹധാരിയാണ്. ബ്രഹ്മബാബയെയും ജ്യേഷ്ഠൻ എന്നാണ് വിളിക്കുന്നത്. നിങ്ങളെല്ലാവരും സഹോദരങ്ങളാണ്. പിന്നീട് പദവിയുടെ ആധാര അവരവരുടേതായ പദവികൾ അവരവർക്ക് ലഭിക്കുന്നു. പരസ്പരമുള്ള ബന്ധം ബാബ പറയണേ സഹോദരി സഹോദരൻ എന്നതാണ്. ആത്മാവ് ഒരു ചെറിയ നക്ഷത്രമാണ്. ഇത്രയധികം ജ്ഞാനം ആത്മാവാകുന്ന ഈ ചെറിയ നക്ഷത്രത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. ആത്മാവാകുന്ന നക്ഷത്രത്തിന് ശരീരമില്ലാതെ സംസാരിക്കാനും കഴിയില്ല. ആത്മാവാകുന്ന നക്ഷത്രത്തിന് പാർട്ടഭിനയിക്കാനായി എത്ര കർമ്മേന്ദ്രിയങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. സാധാരണ പറയാറുണ്ടല്ലോ, നക്ഷത്രങ്ങളുടെ ലോകം തന്നെ വേറെയാണ്. അതേപോലെ ആത്മാക്കളുടെ ലോകം തന്നെ പരംധാമമാണ്. അവിടെ നിന്നാണ് ഇവിടെ വന്ന് ശരീരമെടുക്കുന്നത്. ശരീരം ചെറുതിൽ നിന്ന് വലുതാകും. ആത്മാവ് ബാബയെ ഓർമ്മിക്കും. ശരീരത്തിലിരുന്നാണ് ഓർമ്മിക്കുന്നത്. വീട്ടിലിരിക്കുമ്പോൾ ബാബയെ ഓർമ്മിക്കില്ല. അവിടെ നമ്മൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് പോലും പരന്ധാമത്തിലിരിക്കുമ്പോൾ നമുക്കറിയില്ല. ആത്മാവും പരമാത്മാവും എപ്പോഴാണോ ശരീരത്തിലേക്ക് വരുന്നത്, അപ്പോഴാണ് ആത്മാ പരമാത്മാ കൂടിക്കാഴ്ച നടക്കുന്നത്. പാട്ടുമുണ്ട്, ആത്മാവും പരമാത്മാവും ഒരുപാട് കാലം വേറിട്ടിരുന്നു. എത്ര സമയം വേർപെട്ടിരുന്നു? ഇപ്പോൾ മക്കൾക്ക് ഓർമ്മ വരുന്നില്ലേ ബാബയുടെ അടുത്തുനിന്ന് എത്ര സമയം വേറിട്ടിരുന്നു? സെക്കൻഡുകൾ ഓരോന്നായി കടന്നുപോയി. 5000 വർഷമായി. വീണ്ടും ഒന്നാമത്തെ നമ്പറിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ആരംഭിക്കണം. ബാബ കൃത്യമായ കണക്കാണ് തരുന്നത്. ഇപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് ഇന്നാൾ എപ്പോൾ ജന്മമെടുക്കുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി അറിയാം ശ്രീകൃഷ്ണനാണ് ആദ്യ നമ്പറിൽ ജന്മമെടുക്കുന്നത്. ശിവ ബാബയ്ക്കായി കുറച്ച് മിനിറ്റോ സെക്കൻഡോ പറയാൻ കഴിയുകയില്ല. കൃഷ്ണൻ ജനിച്ച തീയതിയും ദിവസവും മിനിറ്റും സെക്കൻഡും എല്ലാം പറയും. മനുഷ്യരുടെ വാച്ചില് വ്യത്യാസമുണ്ടാവും. ശിവബാബയുടെ അവതരണത്തില് യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. എപ്പോഴാണ് ബാബ വരുന്നതെന്ന് ആർക്കും അറിയില്ല. സാക്ഷാത്കാരമുണ്ടായി അപ്പോൾ വരുന്നു, ഇങ്ങനെയൊന്നുമില്ല. ബാബ പറയണേ
ശിവബാബയുടെ അവതരണ സമയത്തിന്റെ മിനിറ്റോ സെക്കൻഡോ ഒന്നും ആർക്കും കണക്കുകൂട്ടാനും കഴിയില്ല. ബാബയുടെ അവതരണം തന്നെ അലൗകികമായ രീതിയിലാണ്. പരിധിയില്ലാത്ത കലിയുഗ രാത്രിയിലാണ് ബാബ വരുന്നത്. ബാക്കിയുള്ളവരുടെ അവതരണം അറിയാൻ കഴിയും. ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇതിനെ ജനനമെന്ന് പറയും. ചെറിയ വസ്ത്രം ധരിക്കും. അതായത് ശരീരാദ്യം ചെറുതായിരിക്കും, പിന്നീട് വലുതാകുന്നു. ശരീരത്തോടൊപ്പം ആത്മാവും പുറത്തേക്ക് വരും. ഈ കാര്യങ്ങളെല്ലാം വിചാര സാഗര മഥനം ചെയ്ത് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. എത്രയധികം മനുഷ്യരാണെന്ന്. ഒരാൾ രണ്ടാമതൊരാളെ പോലെയില്ല. ഈ നാടകശാല തന്നെ എത്ര വലുതാണ്! ഒരു വലിയ ഹാള് പോലെയാണ് ഭൂമി. ഇവിടെ പരിധിയില്ലാത്ത നാടകം നടക്കുകയാണ്. നിങ്ങൾ കുട്ടികൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് നരനിൽ നിന്ന് നാരായണനായി മാറാനാണ്. ബാബ രചിക്കുന്ന പുതിയ സൃഷ്ടിയിൽ ഉയർന്ന പദവി നേടാനാണ്. ഈ പഴയ ലോകം നശിക്കാനുള്ളതാണ്. ബാബയിലൂടെ പുതിയ ലോകത്തിന്റെ സ്ഥാപനം നടക്കുകയാണ്. ബാബയ്ക്ക് പിന്നീട് ഇതിന്റെ പാലനയും ചെയ്യണം. തീർച്ചയായും എപ്പോഴാണോ ഈ ശരീരം ഉപേക്ഷിക്കുന്നത് അപ്പോഴേ സത്യുഗത്തിൽ പുതിയ ശരീരമെടുത്ത് പാലന ചെയ്യാൻ സാധിക്കൂ. അതിനു മുമ്പായി ഈ പഴയ ലോകത്തിന് നാശവും ഉണ്ടാകണം. ഈ കലിയുഗമാകുന്ന വൈക്കോൽ കൂനയ്ക്ക് തീപിടിക്കേണ്ടതുണ്ട്. അവസാനം ഈ ഭാരതഭൂമി മാത്രമേ ഉണ്ടാകുള്ളൂ. ബാക്കിയെല്ലാം നശിക്കും. ഭാരതത്തിലും കുറച്ചുപേർ അവശേഷിക്കും. വിനാശത്തിന് ശേഷം ശിക്ഷകൾ അനുഭവിക്കരുത്. അതിനാലാണ് ബാബ ഇപ്പോൾ കുട്ടികളോട് പരിശ്രമിക്കാൻ പറയുന്നത്. അഥവാ വികർമ്മം വിനാശമായില്ല എങ്കിൽ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ പദവി കുറഞ്ഞു പോകും. നിങ്ങളോടെപ്പോഴെങ്കിലും ആരെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾ ആരുടെ അടുത്തേക്കാണ് പോകുന്നത് എങ്കിൽ പറയൂ, ശിവബാബയുടെ അടുത്തേക്ക് പോവാണ്. ശിവബാബ ബ്രഹ്മശരീരത്തിൽ വന്നിട്ടുണ്ട്. ഈ ബ്രഹ്മാവിനെ ശിവനെന്ന് വിളിക്കില്ല. എത്രത്തോളം ബാബയെ അറിയുന്നുവോ അത്രത്തോളം ബാബയോട് സ്നേഹവും ഉണ്ടാകും. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ മറ്റാരെയും സ്നേഹിക്കരുത്. മറ്റുള്ളവരുമായുള്ള സ്നേഹം ഉപേക്ഷിച്ച് ഒരു ബാബയുമായി സ്നേഹം വയ്ക്കൂ. എങ്ങനെയാണോ പ്രിയതമനും പ്രിയതമയും അതുപോലെ നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടാകും. ബാബ പറയണേ, നിങ്ങൾ ആത്മാക്കൾക്ക് ബാബയോട് സ്നേഹമുണ്ടാകണം. ഒരു പ്രിയതമ പ്രിയതമനെ ഓർമ്മിക്കുന്നത് പോലെ ശിവബാബയുടെ സ്നേഹമുണ്ടാകണം. ബാബ പറയണേ, ബാബയ്ക്ക് 108 സത്യമായ പ്രിയതമകൾ ഉണ്ടാകും. അതായത് ഏറ്റവും ക്വാളിറ്റിയുള്ള ആത്മാക്കള്, ഏറ്റവും കൂടുതൽ ബാബയോട് പ്രിയമുള്ളവര്. അതില് 8 പ്രിയതമമാര്, അതായത് 8 ആത്മാക്കള് സത്യത്തിലും സത്യമായതായിരിക്കും. അതുകൊണ്ടാണ് അഷ്ടരത്നങ്ങൾക്ക് മഹിമ. നവരത്നങ്ങളെക്കുറിച്ചും പാടാറുണ്ട്. ബാബ പറയണേ, 8 മണികളും പിന്നീട് 9 കാണിക്കുന്നത് ശിവബാബയാണ്. മുഖ്യമായത് 8 ദേവതകളാണ്. 8, പിന്നീട് 108, അതിനുശേഷം 16108 രാജകുമാരന്മാരുടെയും രാജകുമാരിമാരുടെയും കുടുംബം. അത് ത്രേതായുഗ അവസാനം വരെയുള്ളതാണെന്ന് പറയാണ് ബാബ. ഈ 16108 രാജകുമാരന്മാര് രാജകുമാരിമാര്. ബാബ ഉള്ളങ്കയിൽ സ്വർഗം കൊണ്ടുവന്നിരിക്കുകയാണ്. ബാബയുമായിട്ട് കുട്ടികള് കച്ചവടം നടത്തുകയാണ്. സൃഷ്ടിയുടെ അധികാരിയാണ് ഞാനെന്ന ലഹരി മക്കൾക്കുണ്ടായിരിക്കണം. പക്ഷെ ബാബയുമായിട്ടുള്ള വ്യാപാരം കുറച്ചു കുട്ടികളെ ചെയ്യുന്നുള്ളൂ. ഇത്ര നല്ലൊരു വ്യാപാരിയെ നിങ്ങൾക്ക് വേറെ കിട്ടുമോ എന്ന് ചോദിക്കുകയാണ് ബാബ. ബാബയുടെ അടുത്തേക്ക് വരുമ്പോൾ ലഹരി ഉണ്ടാകണം. ആർക്കും ശിവബാബയെ അറിയില്ലല്ലോ. ഭഗവാൻ സൃഷ്ടിയുടെ അവസാന സമയത്താണ് ഇവിടേക്ക് വരുന്നത്, അതായത് കലിയുഗത്തിന്റെ അന്ത്യത്തിൽ. അതേ ഗീത ബാബ പറയണേ, മഹാഭാരത യുദ്ധത്തിന് തൊട്ടു മുമ്പ് അതേ ഗീതാജ്ഞാനം ബാബ നൽകുകയാണ്. യാദവര് മിസൈലുകളെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ലോകം കൌരവരാജ്യമായിട്ട് മാറി. ഇപ്പോൾ നിങ്ങൾ പാണ്ഡവരെയും ബാബ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കുട്ടികൾ വീട്ടിലിരിക്കെ അവനവന്റെ സമ്പാദ്യം ഉണ്ടാക്കുകയാണ്. വീട്ടിലിരിക്കെ തന്നെ ഭഗവാനെ കിട്ടിയെന്ന് പറയാറുണ്ടല്ലോ. ബാബയും കുട്ടികളെ കൊണ്ട് വീട്ടിലിരുത്തി തന്നെ സമ്പാദ്യം ഉണ്ടാക്കിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ബാബ, ഈ BK ജന്മം വജ്രസമാനം അമൂല്യമാണ്. കക്കയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ബാബ പിന്നെ നശിക്കുന്ന സാധനങ്ങളുടെ പിറകെ പോയിട്ട് ഈ ബ്രാഹ്മണ ജന്മം നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ നിങ്ങൾ മുഴുവൻ ലോകത്തെയും രാമരാജ്യമാക്കി മാറ്റുകയാണ്.
നിങ്ങൾക്ക് ശിവബാബ ശക്തി നൽകുന്നു. അകാല മരണമല്ല ഇന്ന് നടക്കുന്നുണ്ട്. ബാബ കുട്ടികളുടെ ബുദ്ധിയുടെ പൂട്ട് തുറന്നു തരുന്നു. മായ വീണ്ടും ബുദ്ധിയെ പൂട്ടുന്നു. മാതാക്കൾക്കാണ് ജ്ഞാന കലശം ബാബ തന്നിരിക്കുന്നത്. അബലകൾക്ക് ബാബ ബലം നൽകുകയാണ്. ഇത് ജ്ഞാനമാകുന്ന അമൃതാണ്. ശാസ്ത്രങ്ങളിലെ ജ്ഞാനത്തെ അമൃതമെന്ന് പറയില്ല. അച്ഛ വളരെ കാലത്തെ വേർപാടിനുശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ കുട്ടികളുടെ ആത്മീയ അച്ഛനും നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യമായ സാരം. ഒരേയൊരു ബാബയുടെ ആകർഷണത്തിലിരുന്ന് സുഗന്ധമുള്ള പുഷ്പങ്ങൾക്ക് സമാനമായി മാറണം. മധുരമായ ബാബയെ ഓർമ്മിച്ച് ദേഹാഭിമാനത്തിന്റെ മുള്ളുകളെ ഇല്ലാതാക്കണം. ഈ വജ്രസമാനമായ ജീവിതത്തിൽ അവിനാശിയായ സമ്പാദ്യം ശേഖരിക്കണം. കക്കകൾക്ക് വേണ്ടി ഇത് നഷ്ടപ്പെടുത്തരുത്. ഒരു ബാബയെ സത്യമായി സ്നേഹിക്കണം. ഒരു ബാബയുടെ കൂട്ടുകെട്ടിൽ ജീവിക്കണം. വരദാനം. സമാനത്തിന്റെ സീറ്റിൽ സെറ്റായി ഓരോ പരിതസ്ഥിതികളെയും മറികടക്കുന്നവരായ സദാ വിജയിയായി ഭവിക്കട്ടെ. സദാ തന്റെ സമാനത്തിന്റെ സീറ്റിലിരിക്കൂ. ഞാൻ വിജയി രത്നമാണ്. മാസ്റ്റർ സർവശക്തിവാനാണ്. സീറ്റിനനുസരിച്ച് ലക്ഷ്യമുണ്ടാകും. ഏതൊരു പരിതസ്ഥിതി മുന്നിൽ വന്നാലും സെക്കൻഡിൽ ഈ സമാനത്തിന്റെ സീറ്റിൽ സെറ്റായിരിക്കും. സീറ്റിലിരിക്കുന്നവരുടെ ആജ്ഞയാണ് മറ്റുള്ളവരും അനുസരിക്കുന്നത്. സീറ്റിലിരിക്കുകയാണെങ്കിൽ വിജയിയാകാം. സംഗമയുഗം തന്നെ വിജയിക്കുന്നതിനുള്ള യുഗമാണ്. ഈ യുഗത്തിന് വരദാനമുണ്ട്. അതിനാൽ വരദാനിയായി മാറി വിജയിയാകൂ. ശ്ലോകൻ. സർവ ആസക്തികൾക്കും മേൽ വിജയം നേടുന്നവർ ശിവശക്തി പാണ്ഡവസേനയാണ്. എല്ലാ ആസക്തികളെയും ജയിക്കുന്നവരാണ് ശിവശക്തി പാണ്ഡവസേന. ഓം ശാന്തി.